സ്വാസി, സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിൽ എന്തൊക്കെയാ പഠിച്ചത്? പഠിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഓരോരോ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാൻ മറക്കരുത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അമ്മമാർ എന്നെ പഠിപ്പിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്വാസിക്കയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയാലും ഏറ്റവും മനസ്സിലാക്കുന്ന ഒരാളുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന ആള്? ആ, അവരെ നമുക്ക് വേദിയിൽ വിളിച്ചാലോ? വിളിക്കാം. അപ്പൊ വരൂ, ലെറ്റ്സ് വെൽക്കം സ്വാസികാന്റെ അമ്മ ആറ്റി. നമസ്കാരം. നമ്മളെ സ്വാസികന്റെ അമ്മയാണ് ആന്റി. സ്വാസികന്റെ ചെറിയ സ്വാസിക വാവക്കുട്ടീന്റെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയൂ. എങ്ങനത്തെ കുട്ടിയായിരുന്നു ഇവള് ചെറുപ്പത്തിലോ? കുട്ടി നല്ല കുട്ടിയായിരുന്നു, എന്നെ ഭയങ്കര കുസൃതി ഒന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അഭിനയങ്ങൾ കുറെ കൂടുതലായിരുന്നു. അന്ന് തൊട്ടല്ല ആ സ്വാസിക്കും, പിന്നെ ഇന്ന് ചതുരത്തിൽ നിൽക്കാണ്. ചതുരം സിനിമ നല്ലതാണ്, ഞാൻ കണ്ടത് നന്നായിട്ട്. എന്തോ വെസ്റ്റേൺ ഡ്രസ്സസ് ആണ്, അത് പറഞ്ഞില്ലേ? എന്റെ അടുത്ത് പറഞ്ഞ മോഡേൺ ഡ്രസ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മോഡേണാണല്ലോ വെസ്റ്റേൺ. അല്ല, ജീൻസും ടോപ്പും ആണെന്ന് വിചാരിച്ചു. പക്ഷെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ നോക്കണത് ഇത്ര ഉള്ള നിക്കറ കെട്ടിട്ട്. നിക്കറല്ല അമ്മ, ഷോർട്സ്. ഞാൻ വിചാരിച്ച അമൃത ടിവിക്കാർ ഇനി വിളിക്കുവോ അങ്ങനെയൊക്കെ എന്നോട് പറയാൻ എനിക്ക് പേടിയുണ്ട്. അമൃത ടിവിക്കാർ ഇനി വിളിക്കുവോ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് വിളിക്കുവോ? അവരുടെ ചാനലിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല. അങ്ങനെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊന്നും. അപ്പൊ എനിക്കൊരു ടെൻഷൻ അങ്ങനെയൊന്നല്ല. അല്ല ആന്റി, ആന്റി എന്തായാലും സ്വാസിക്ക ഇപ്പോ സ്വാസിക്കന്റെ കല്യാണം കഴിക്കാൻ എന്തായാലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഈ ഷോന്റെ ഫിനാലെയില് നമ്മൾ ഇവളുടെ കല്യാണം കഴിപ്പിക്കും. ഞാനും ചേച്ചി എന്ന നിലയില് ഞാനും ഇവിടെ എല്ലാ അമ്മമാരും പാട്ടിത എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കല്യാണം കഴിപ്പിക്കാൻ. നീ എങ്ങനത്തെ ചെക്കൻ വേണം എന്ന് അമ്മ മാത്രം പറഞ്ഞു തന്നാൽ മതി. നല്ല ചെക്കനായിരിക്കണം, നല്ല ഒരു ജോലി, നല്ല ഇത് വേണം. ഗവൺമെന്റ് സെർവന്റോ അല്ലാതെ വരുമാനമുള്ള ഒരു ചെക്കൻ. പിന്നെ സ്നേഹിക്കുന്നതിനും ഈ പ്രൊഫഷനോടുള്ള ഒരു ഇഷ്ടമുള്ള റെസ്പെക്ട് ഉള്ള ഒരാള്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ക്രൈറ്റീരിയ നമ്മുടെ സ്വാസുവിന്റെ വരന്റെ ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് അമൃത ടിവിന്റെ അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ് എല്ലാണ്ട് ഫോൺ നമ്പർ ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്. നിങ്ങൾ ആരാർക്കെ ഇത് ഈ നമ്മുടെ ശുണ്ടി വാവേനെ ഇഷ്ടപ്പെട്ടിന് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ ബയോഡാറ്റ വെച്ചിട്ട് എല്ലാരും അയക്കണം. ഇതാ അമ്മ ഉണ്ട്, അമ്മ സെലക്ഷൻ കമ്മിറ്റി. സെലക്ഷൻ കമ്മിറ്റി നമ്മളെല്ലാരും ഒരുപാട് നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ റിയാലിറ്റി ഷോന്റെ ഫിനാലെയില് നമ്മൾ സ്വാസിക്കേനെ കല്യാണം കഴിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ എനിക്ക് നല്ലൊരു ആഗ്രഹം വന്നിട്ടോ. ഈ ഒരു സെറ്റില് നിങ്ങൾ എല്ലാവരും വരുന്നു കല്യാണം, അത് ഭയങ്കര രസമായിരിക്കും അല്ലേ? കണ്ടോ അല്ലേ ആന്റി, ഒരു ആഗ്രഹം. അതാണ് ഇനി ഈ കുട്ടിയും ആണ്ടിക്കും ഞാനൊരു ടാസ്ക് തരാം. അപ്പൊ കുഞ്ഞു തൊട്ടിട്ട് സ്വാസിക്കേന്റെ കൂടെ ആന്റി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, എല്ലാ ഷൂട്ടിങ്ങിൽ പോയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ആന്റി ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ആന്റിക്കും സ്വാസിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക, അല്ല മറന്നുപോവുക, അല്ലാതെ നമുക്ക് പറയാനുള്ള ഒരു സന്ദർഭം കിട്ടാത്ത ഒരു സമയം ഉണ്ടാവും. അപ്പൊ നമ്മളുടെ അടുത്ത് 3 ബലൂൺസ് ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ താങ്ക്സ് ഉണ്ട്, ഐ ലവ് യു ഉണ്ട്, സോറി ഉണ്ട്. ആന്റി ഏതെങ്കിലും ഒരു ബലൂൺ എടുത്തിട്ട് ആന്റിക്ക് എന്തെങ്കിലും സ്വാസിക്കേന്റെ അടുത്ത് എന്തെങ്കിലും പറയാനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റി തീരുമാനിക്കും ഏത് ബലൂൺ എടുക്കണം. ഐ ലവ് യു. ശരി, നമുക്കൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്താലോ? അല്ല, കുഞ്ഞിലേ മുതൽ എനിക്കിങ്ങനെ പെമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആവണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുണ്ടായതാണ്. അങ്ങനെ ഒരു മോളെ തന്നു, അപ്പൊ അവള് നല്ലൊരു മോളാണ്. എന്നാലും അതായത് ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, എപ്പോഴും അമ്മേനെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ ഇതുവരെ അമ്മയുടെ അടുത്ത് കൂടെ ഉള്ളപ്പം എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് ചെയ്തിട്ട് അമ്മ ഐ മിസ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടെ ഉള്ളപ്പോൾ ഇതുവരെ അമ്മയുടെ അടുത്ത് ഐ ലവ് യു പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഒരു വാല്യൂ മേ ബി ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല മനസ്സിലുണ്ടെങ്കിലും. അപ്പം അതൊക്കെ അമ്മയ്ക്ക് എപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ടോ? അതായത് ഞാൻ ഇത്രയൊക്കെ കൂടെ നടന്നു, ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ പ്രോപ്പറായിട്ട്
സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം. ചില സമയത്ത് നമ്മൾ ഒച്ച എടുക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വഴക്ക് കൂടുമല്ലോ, അപ്പൊ നമുക്ക് സങ്കടം വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും വലിയ അമ്മയടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ പോവാ ഇവിടെ പോവാ, അതുപോലെ പല കാര്യങ്ങളും അമ്മ ചെയ്യരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുക, അതിനുശേഷം അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫാമിലി അനുഭവിക്കുമ്പോൾ, അപ്പോഴൊക്കെ അമ്മയ്ക്ക് എന്നോട് അതായത് ഒരു ദേഷ്യം മനസ്സിൽ, ഇത്രയും ഒരു മോശം മകളാണല്ലോ എനിക്ക് ഉണ്ടായത് എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ കാരണം അമ്മയുടെ സ്വപ്നങ്ങൾ പെർസ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ കാരണമാണ് അതൊക്കെ മുടങ്ങിയത്, അങ്ങനെയൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സ്വപ്നമൊന്നുമില്ല, പ്രത്യേകം എന്റേതായിട്ടൊന്നുമില്ല, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 50+ ആയി, കുറച്ച് ഈ പറഞ്ഞ പോലെ കാലുവേദന, മുട്ടുവേദന, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ വരുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും? നമുക്ക് സ്നേഹമുണ്ടായിട്ട് എപ്പോഴും എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് എല്ലാ കാര്യങ്ങളും, ഭക്ഷണമായിക്കോട്ടെ, ഡ്രസ് ആയിക്കോട്ടെ, മുടി കെട്ടുന്ന കാര്യമായിക്കോട്ടെ, എല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്ത് തന്ന് എനിക്കത് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നോർമൽ ഒരു അമ്മമാരെ പോലെ അല്ല, എപ്പോഴും അതിനേക്കാളും ബിയോണ്ട് ആയിട്ടാണ് അമ്മ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് അത്രയും ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം ഒരുപാട് ഫിനാൻഷ്യൽ, അന്നൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴൊക്കെ എത്ര പൈസ വേണം എന്ന് പറഞ്ഞാലും അമ്മ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ആഭരണങ്ങൾ ഇങ്ങനെ അച്ഛൻ കൊണ്ടുവരുന്ന എല്ലാ ഓർണമെന്റ്സും വിറ്റ് 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 എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, കഴുത്തിലും കാതിലും ഒന്നുമില്ലാതെ അമ്മ നിന്നിട്ടുണ്ട്. എനിക്ക് എന്താ തിരിച്ച് പറയണ്ടെന്ന് എനിക്കറിയില്ല. പറയണ്ട, സോറി, താങ്ക് യു, ഐ ലവ് യു, എല്ലാം ഉണ്ട്. സൂപ്പർ അമ്മയും ആൻഡ് മകളും, സോ ബ്യൂട്ടിഫുൾ സ്വാസു ആൻഡ് ആന്റി. ഞാനൊരു സൂപ്പർ മോളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ആണോ എന്നുള്ളത്, പക്ഷേ സൂപ്പർ അമ്മയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇങ്ങനെ ഒരു അമ്മ, സാധാ സിമ്പിൾ അമ്മ, ഒരു എന്താ പറയാ നടീന്റെ അമ്മയോ അങ്ങനെയൊന്നും അല്ല, സിമ്പിൾ അമ്മ. So, thank you, auntie. Thank you so much. Thank you. അതെ, അപ്പൊ നീ അടുത്ത ടാസ്ക് അല്ലേ, ഒരു മ്യൂസിക് ഇടു, നല്ലൊരു ഡാൻസ് രണ്ടും. സൂപ്പർ അമ്മയും മകളും.